ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിന്റെ തലസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയെ കുറിച്ചാണ്. തിരുവനന്തപുരം സ്ഥാപിതമായത് എന്നറിയുമോ? തിരുവനന്തപുരം സ്ഥാപിതമായത് 1949 ജൂലൈ 1 ജനസാന്ദ്രത 1509 ചതുരശ്ര കിലോമീറ്റർ ആകുമ്പോൾ തിരുവനന്തപുരത്തിന്റെ സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത് 1088 ആണ്. മാത്രമല്ല കടൽ തീരം 78 കിലോമീറ്ററും കോർപ്പറേഷനുകൾ 1 മുനിസിപ്പാലിറ്റി 4 ആകുമ്പോൾ താലൂക്കുകൾ 6 ബ്ലോക്ക് പഞ്ചായത്തുകൾ 11 ഗ്രാമപഞ്ചായത്തുകൾ 73 നിയമസഭാ മണ്ഡലം 14 ലോകസഭാ മണ്ഡലം 2 ആ 2 ലോകസഭാ മണ്ഡലങ്ങൾ ഏതെന്നറിയുമോ? അത് അച്ചിങ്ങലും തിരുവനന്തപുരവുമാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരമാണ്. പ്രതിമകളുടെ നഗരം എന്ന് വിശേഷമുള്ള നഗരം തിരുവനന്തപുരമാണ്. പ്രാചീന കാലത്ത് ശ്യാനന്തപുരം എന്നും അറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരമാണ്. കേരളത്തിൽ ജനസംഖ്യ കൂടുതലുള്ള 2 ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കോർപ്പറേഷനും തിരുവനന്തപുരമാണ്. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല അതും തിരുവനന്തപുരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. തെക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം ബാലരാമപുരം അത് തിരുവനന്തപുരത്താണ്. കേരളത്തിന്റെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നതും ബാലരാമപുരമാണ്. ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ദിവാൻ ഉമ്മിണി തമ്പിയാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ അത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിച്ച ജില്ലയും തിരുവനന്തപുരമാണ്. കേരളത്തിൽ മഴ ഏറ്റവും കുറച്ച് ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. എയ്ഡ്സ് രോഗികൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ്. പ്രസിദ്ധമായ മേത്തൽമണി സ്ഥിതി ചെയ്യുന്നത് ഏത് കൊട്ടാരത്തിലെന്ന് നിങ്ങൾക്കറിയുമോ? അത് കുതിരമാളിക കൊട്ടാരമാണ്. ഈ കുതിരമാളിക കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നറിയുമോ? തിരുവനന്തപുരത്താണ്. വിവാഹമോചനം കൂടിയ ജില്ലയും തിരുവനന്തപുരം. ഗോൾഫ് ക്ലബ് സ്ഥിതി ചെയ്യുന്ന ജില്ലയും തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാപിതമായത് 1940 ലണ്ടനിലെ എക്സ്പീരിയോളജി എന്ന സ്ഥാപനം നടത്തിയ ഓൺലൈൻ വോട്ടിംഗ് ലോകത്തിലെ പുത്തൻ സ്റ്റേഡിയങ്ങളുടെ കൂട്ടത്തിൽ 1 സ്റ്റേഡിയം കാര്യവട്ടം സ്പോർട്സ് ഹബ് അഥവാ ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയം എന്നും അറിയപ്പെടുന്നത്. ഈ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റിയും ചിത്രലേഖ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ 2 ഫിലിം സ്റ്റുഡിയോ ആയ മെറിലാൻഡ് സ്ഥാപിതമായത് തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ 2 ശുദ്ധജല തടാകമായ വെള്ളയാണിക്കായലാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളയാണിക്കായലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് വാമനപുരം. 88 കിലോമീറ്റർ നീളത്തിൽ നിലനിന്ന് കിടക്കുന്നതാണ് വാമനപുരം. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് നദിയാണ് കരമന. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ തിരുവനന്തപുരം. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതമാണ്. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര. കേരളത്തിലെ ഏക ലയൻ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നെയ്യാറ്റിൻകരയിലാണ്. ലയൻ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് മരക്കുന്നം ദ്വീപാണ്. തിരുവനന്തപുരത്തെ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം എവിടെയെന്ന് നിങ്ങൾക്കറിയുമോ? അത് നെയ്യാർ ഡാമിലാണ്. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ആദ്യത്തെ ബ്രെയിലി പ്രസ് ആരംഭിച്ചതും തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അഗസ്ത്യമലയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം നിലവിൽ വന്ന ട്രഷറി സ്ഥിതി ചെയ്യുന്നത് കാട്ടാക്കരയാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ UAE കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ നഗരം തിരുവനന്തപുരമാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് P സദാശിവനാണ്.
കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ബാഡ്മിന്റൺ അക്കാദമി സ്ഥാപിതം ചെന്നഗരം തിരുവനന്തപുരമാണ്. G20 ദക്ഷിണേന്ത്യൻ മത സൗഹാർദ്ദ സമ്മേളനത്തിന് വേദിയായ നഗരം തിരുവനന്തപുരം. കാർബൺ ബഹിർഗമനത്തെ കുറിച്ച് പൊതുഗതാഗതം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ട് LNG ബസ്സുകൾ നിരത്തിലിറങ്ങുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരവും തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശൗചാലയ പഞ്ചായത്തായിരുന്നു അതിയങ്ങൾ.